ത്തിൻ്റെ ഈ ആഴ്ചയിലെ അതിഥി നമ്മുടെ മലയാളി ഒരിക്കലും മറക്കാത്ത ഒരു പ്രതിഭ, ശ്രീമാൻ തോപ്പിൽ ഭാസി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി അമ്മിണിയമ്മ, നമസ്കാരം. വിഷയം മരിക്കാത്ത പ്രണയം. അപ്പോൾ അദ്ദേഹത്തെ എന്നാണ് അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും വിവാഹത്തിലേക്ക് വന്നതും? അതാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. വർഷം ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. എന്നാലും ഞാൻ കരുവാറ്റ NSS ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ദിവാൻ ഭരണവും രാജവാഴ്ചയും അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ സ്ട്രൈക്ക് ചെയ്ത് പിന്നെ പായിപ്പാട്ട് ആറ്റിൻ്റെ നടുക്ക് ചെങ്ങാട ഇണച്ച് കെട്ടി ഒരു സ്റ്റേജ് ഉണ്ടാക്കി അവിടെ വെച്ചായിരുന്നു മീറ്റിംഗ്. ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും പോയി. അവിടെ ചെന്നപ്പോൾ ആ ചെങ്ങാടത്തിൻ്റെ മുകളിൽ ഒരു കസേരയുടെ കസേരയിട്ട് അതിനു മുകളിൽ നിന്ന് ഒരു കുറേ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് തോപ്പിൽ ഭാസിയെ ഞാൻ കാണുന്നത്. അത് പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ ഈ ഇദ്ദേഹം ശൂരനാട് കൊലക്കേസിൽ പ്രതിയായി ഒളിവിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാണ്ഡവത്ത് എൻ്റെ കുടുംബത്തിൽ ഒളിവിലിരിക്കാൻ ഒരുപാട് സഖാക്കൾ വരും. ആ കൂട്ടത്തിൽ തോപ്പിൽ ഭാസിയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ ശ്രീധരൻ എന്ന് പറഞ്ഞൊരു പാർട്ടി സഖാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു പോയി. മാർക്സിസ്റ്റ് പാർട്ടിയിലായി ഒടുക്കം. അദ്ദേഹമാണ് ഈ ഒളിവിലിരുന്ന് ഇവർക്കൊക്കെ ആഹാരം കൊണ്ടു കൊടുക്കുന്നതും ചായ കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ ഞാൻ. അപ്പോൾ ചായ മറ്റോ കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഈ എൻ ശ്രീധരനാണ് തോപ്പിൽ ഭാസിയോട് ചോദിക്കുന്നത്, ആടാ പോകുന്ന പെങ്കൊച്ചിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ ശ്രീധരൻ മുഖാന്തരമാണ് ഈ വിവാഹാലോചന. എൻ്റെ അമ്മ ശങ്കരനാരായണൻ തമ്പയാണ് എൻ്റെ അമ്മാവൻ. അമ്മാവൻ്റെ അമ്മായിയാണ് എന്നോട് ആദ്യമായിട്ട് ഈ വിവരം ചോദിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഈ മനസ്സമ്മതം ചോദിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെയും അമ്മയോടെയും ഒക്കെ ചോദിച്ചിട്ട് അവസാനം എൻ്റെ മനസ്സമ്മതം അറിയാൻ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പെണ്ണിൻ്റെ മനസ്സമ്മതം അറിയാതെ നിശ്ചയിക്കാനും. അപ്പം അമ്മാവന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ അമ്മ അമ്മൂമ്മയ്ക്കും ഒക്കെ ഈ കൊലപ്പുള്ളിയുടെ കൂടെ ആകപ്പാടെ ഏറ്റ ഓളായാൻ വലിയ വിഷമമുണ്ട്. ആ കൊലപ്പുള്ളിയുടെ കൂടെ കല്യാണം കഴിച്ചയക്കുന്നതിന് വലിയ വിഷമമുണ്ട്. അപ്പം അമ്മാവനതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം പറഞ്ഞ അമ്മയെ അമ്മൂമ്മയും മനസ്സിലാക്കി. കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസ്സമ്മതം അമ്മായിയാ ചോദിച്ചു. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതമാണെന്ന് പറഞ്ഞു. അല്ല മനസ്സോടൊന്നുമല്ല. അപ്പോൾ വിവാഹശേഷമാണ് മനസ്സിലാക്കുന്നത് ആ വ്യക്തിയാണ് വീട്ടിൽ വന്നപ്പോഴും ആ വ്യക്തിയാണ് തോപ്പിൽ ഭാസി അറിയാം. അപ്പോൾ EMS അറിയുമോ, പുന്നൂസിനെ അറിയുമോ, TV അറിയുമോ എന്ന് അമ്മായി എന്നോട് ചോദിക്കുക ഓരോരുത്തരെ. ഞാൻ പറഞ്ഞ ഇവരെയൊക്കെ എനിക്കറിയാം. ഇവരൊക്കെ ഇവിടെ ഒളിവിലിരുന്നു വന്നിരുന്നിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടാലറിയാം. അപ്പോൾ പിന്നെ ചോദ്യമാണ് തോപ്പിൽ ഭാസി അറിയുമോ. ഞാൻ പറഞ്ഞു തോപ്പിൽ ഭാസി എനിക്കറിയാൻ മതിയ. അറിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞാണ് അറിയുന്നത്. അന്ന് അവിടെ വെച്ച് ആ പ്രസംഗിച്ച ആ മനുഷ്യൻ ആണ് ഇദ്ദേഹം. 11 മണിയായിട്ടും വരനെയും പാർട്ടിയും കണ്ടില്ല. ഒളിവിലിരിക്കുകയായിരിക്കും. എല്ലാവർക്കും പ്രയാസമായി.
പതിനൊന്നേ കാലമായിട്ടും വന്നില്ല. ആകെ വീട്ടിലങ്ങ് പ്രയാസമായിപ്പോയി. ഇനി വരുന്ന വഴിക്ക് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തോ ഏതാണെന്നൊന്നും അറിയാൻ പോയി. ഏതായാലും 10 മിനിറ്റ് മുമ്പ്, 11 കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ വന്നു. പിന്നെ പാർട്ടി സഹാക്കളും കുറേ പേരൊക്കെ ഉണ്ട്. വന്നു പിന്നെ ഒരു സെക്കൻഡും താമസിച്ചില്ല, അപ്പോഴത്തേക്ക് മുഹൂർത്തമായില്ലേ. ഞങ്ങളുടെ പാണ്ഡവത്ത് വീട്ടിലെ അറയുടെ വാതുക്കൽ പിന്നെ നിറ പറയും നിലവിളക്കും വെച്ച് ആചാരപ്രകാരം തന്നെ തലി കെട്ടി. പിന്നെ പകലവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ സഹാക്കൾ ഇദ്ദേഹത്തിനെ അവിടെ നിർത്തത്തില്ല, പോകാൻ പോകാത്ത. എപ്പോഴാ പോലീസ് വരുന്നതെന്ന് അറിയാനും. അവ പറഞ്ഞു, എന്ത് വന്നാലും ശരി, എൻ്റെ കല്യാണത്തിന് ഞാനൊരു പൊടി ചോറുണ്ണാതെ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടുക്കളയുണ്ട്. അവിടെ ചെന്ന് അമ്മമ്മയാണ് ചോറ് വിളമ്പി കൊടുത്തതും ഇദ്ദേഹം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്. എന്നോടൊരു അക്ഷരവും കണ്ടിയില്ല. അപ്പോഴേ ഇവര് രാജിക്കൊണ്ട് പോയി സഹാക്കൾ, താലി കെട്ടി പോയി. അങ്ങനെ പിന്നെ എപ്പോഴാണ് അപ്പൊ ജീവിതത്തിന്റെ ഒരു ഒരുമിച്ച് കൂടലും ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ? ഇദ്ദേഹം ഒളിവിലിരിക്കുവാണല്ലോ, പന്തളത്ത് കൊട്ടാരത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. അവിടുന്ന് രണ്ട് പാർട്ടി സഹാക്കളുടെ കയ്യിലൊരു കത്ത്, ആദ്യമായിട്ടാണേ കല്യാണം കഴിഞ്ഞ് ഞാനൊരക്ഷരം അദ്ദേഹത്തിനോടെ മിണ്ടിട്ടില്ല, എന്നോടെ മിണ്ടിട്ടില്ല. പിന്നെ പന്തളത്ത് കൊട്ടാരത്തിൽ ഒളിവിലിരുന്നു കൊണ്ട് 2-3 സഹാക്കളെ അയച്ച് കത്തും കൊടുത്തു, അവിടെ എത്തണം, പന്തളത്ത് കൊട്ടാരത്തിൽ ഞാൻ ഇവരുടെ കൂടെ ചെല്ലണം. രാത്രിയില്ല കുറേ സ്ഥലം ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. 100 ജംഗ്ഷനിലെങ്ങാണ്ട് ഇറങ്ങി അങ്ങ് വരെ കാറ് പോകാനൊക്കത്തില്ല കൊട്ടാരത്തിൽ ആളുകൾ. അങ്ങനെ അവിടുന്ന് നടന്ന് എത്ര മൈല് നടന്നെന്ന് എനിക്ക് ഒരു 4-5 മൈല്. സ്നേഹത്തിൻ്റെ തീവ്രത എങ്ങനെയായി? ഇതുപോലെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ എൻ്റെ അമ്മയച്ഛനും പോലും ഇത് ഇത്രയും പറ്റത്തില്ല. അത്ര അദ്ദേഹത്തിന്റെ പാർട്ടി ജീവവായു പോലെ സ്നേഹമാണെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതൽ സ്നേഹം അമ്മയോടാണോ പാർട്ടിയോടാണെന്നാ എന്റെ വിശ്വാസം. അതിന് ഭയങ്കര ഒരു ആഴമുണ്ടല്ലേ. അമ്പലത്തിൽ നിന്ന് പറക്കൊക്കെ എഴുന്നള്ളിച്ച് വരുമ്പോ എങ്ങനെ ആളുകളുടെ ഫീല്? അതുപോലെ ഇദ്ദേഹം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് തൊഴിലാളികളും വീട്ടുകാരും എല്ലാവരും സംഘടിച്ച് ഇവിടെ വലിയ സദ്യയൊക്കെയാണ്. എപ്പോഴാണ് ഇദ്ദേഹം വരുന്നതെന്ന് വലിയ പ്രയാസമാണ്. 3-4 മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. മദ്രാസിൽ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ പോയി കഴിഞ്ഞു. പക്ഷെ ആഴ്ചയിൽ ഒരു കത്ത് വീതാന്ന് പോടുമൊന്നുമില്ല അയക്കുമായിരുന്നു. എന്റെ ദൈവമായിരുന്നു ആ മനുഷ്യൻ, കാണപ്പെട്ട ദൈവം. പോലെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയാണ്. അപ്പൊ തന്നെ വീട്ടിലെത്തുമ്പോഴും നാട്ടുകാരും സുഹൃത്തുക്കളെല്ലാം കൈയടക്കാൻ വരികയാണ്. നമുക്ക് എപ്പോഴും സ്വകാര്യമായിട്ട് കിട്ടുക ആ സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു രാത്രി 10 മണിയെങ്കിലും ആവും ഇവരെല്ലാം പിരിഞ്ഞു പോകാന്, സഹാക്കളെല്ലാം. പിന്നാണ് വന്ന് കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. ഇപ്പം ഈ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ചായ കൊടുക്കണം. അത് നിർപ്പാണ്ട് ഊണ് സമയത്താണെങ്കിൽ ഊണ് കൊടുക്കണം, ചായ സമയത്ത് ചായ കൊടുക്കണം. ചായ സമയത്ത് അല്ലെങ്കിലും വരുന്നവർക്ക് അല്ല, എനിക്കാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയവും. ഇങ്ങനെ വരുന്ന ആളുകളെ
അമ്മണി ഒരു വിളിയ. അപ്പൊ ഞാൻ വന്ന് നോക്കി കഴിയുമ്പോ എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് ചായയൊക്കെ അങ്ങനായിരുന്നു ജീവിതം. പിന്നെ കൊറേ അത് രണ്ട മൂന്ന് ദിവസം വീട്ടിൽ കാണത്തുള്ളൂ. വലിയ വിഷമമാ ഒരുമിച്ച് അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ താമസിച്ചിട്ടില്ലയോ. മൂന്ന് ദിവസം കൊണ്ടൊരു പത്ത് കൊല്ലത്തെ സ്നേഹം തരും. കൂടി കാലിന് വേദനയൊക്കെ ആയിട്ട് കാല് മുറിച്ചല്ലോ, ഒരു കാല് മുറിച്ചു. അന്ന് പാർട്ടീസുകാക്കളെല്ലാം കൂടാണ് മെഡിക്കൽ കോളേജിൽ വന്ന് എന്നോട് ഈ സംഭവം പറയുന്നത് ഇങ്ങനെ. അയ്യോ നീയാണൊരു പിടി വിളിഞ്ഞ ആ മെഡിക്കൽ കോളേജ് മുഴുവൻ കിടുങ്ങത്തക്ക നിലയിൽ ഈ കാല് മുറിക്കാൻ പോകുന്നു എന്നോട് പറഞ്ഞത് ഈ ബെലറ അന്നത്തെ പാർട്ടീസ് ശ്രീനിവാസൻ അങ്ങനെയുള്ള കുറേ പാർട്ടീസുകാക്കളെല്ലാം കൂടെ വന്ന് ഈ സംഭവം പറയുന്നു. ഞാനങ്ങ് വിളിച്ചു പോയി. അപ്പം അവരെന്നെ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാല് മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ കാല് മുറിച്ചെങ്കിലേ ഒക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവരെന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി ഈ കാല് മുറിച്ചതിന് ശേഷം. അന്നേരം അജയൻ കൂടെ പോയി. എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് സഹാവിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണം, അതില്ല. അത് കാരണം എനിക്ക് ഒരുപാട് ശ്രമിച്ചു നോക്കി മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അമേരിക്കയിലൊക്കെ പോയിരുന്നു. പിന്നെ അജയൻ പോയത്, അജയനെ കൂടെ അജയനും സഹാവും കൂടെ പോയെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രയാസമായിരുന്നു. ഈ കാലുമില്ല, പിന്നെ ഈ അസുഖവും ഒക്കെ കാരണം ശരിക്കും പ്രയാസം ഉണ്ടായിരുന്നു. ദിവസം ഒരു നാല് പ്രാവശ്യമെങ്കിലും അന്ന് ഇവിടെ ഫോണില്ല, പട്ടാണിപ്പറമ്പിൽ പോകണം. അപ്പം ഞാൻ പട്ടാണിപ്പറമ്പിൽ ചെല്ലാനെ അവിടെ വിളിച്ചു പറയും. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ സഹാവ് സംസാരിക്കുന്നത് അങ്ങനെ ഒക്കെ ഒരു അങ്ങ് ജീവിച്ചു. തിരിച്ചു വരുന്നത് വരെ വലിയ വന പ്രയാസമായിരുന്നു. പിന്നെ മോൻ കൂടെ ഉള്ളത് കൊണ്ട് എന്നാലും ഞാൻ കൂടെ ഉള്ളത് പോലുള്ളൊരു അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ ആ വിയോഗം അല്ലെങ്കിൽ ആ വാർത്ത, അത് അമ്മ എങ്ങനെയാണ് ശരിക്കും ഉൾക്കൊണ്ടത്? ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചേ. ഇപ്പൊ രാവിലെ കക്കൂസിൽ പോണോന്ന് പറയാം, അവിടെ ചെന്നിരിക്കുമ്പോ പോവണ്ട, പിന്നെ അവിടുന്ന് ഇനി വീണ്ടും ഇനി വരും. ഇനി വന്നു കഴിയുമ്പോൾ വീണ്ടും കക്കൂസിൽ പോണോന്ന് പറയും. പിന്നെ അപ്പൊ ഞാനിവിടെ വായു ഗുളികയും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ജീരക ഇട്ട് കഷായം വെച്ച് വായു ഗുളികയൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത. അസ്വസ്ഥത എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഗ്യാസിൻ്റെ ആയിരിക്കും എന്നിട്ട് ജലൂസര് എല്ലാം ഇങ്ങനെ കൊടുത്ത് ഓരോന്നും മാറി മാറി കൊടുക്കും. ഓ ഇപ്പോൾ ഒരു ശകല ആശ്വാസമുണ്ട്, ഇപ്പോൾ ഒരു ശകല എന്നെ സമാധാനിപ്പിക്കാനാണോ എന്ന് തോന്നുന്നു.
ഇവിടെ വന്നിരുന്ന് ഇതുപോലെ ഞാൻ കൊടുക്കുക, ഓരോന്നും മാറി മാറി കൊടുക്കുക. ഈ ഗ്യാസിനുള്ള മരുന്നുകൾ അതെല്ലാം മേടിച്ച് കൊടുത്ത് കഴിച്ച് ഇപ്പം അല്പാശ്വാസം. ഇങ്ങനെ പറഞ്ഞോടിയിരിക്കുകയും മൂട്ടങ്ങ് എന്നിട്ടിങ്ങനെ ഈ കസേരയിലിരിക്കും. ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പുറമോട്ടങ്ങ് വീണ് മുഖം അങ്ങ് കടലാസ് പോലെ അങ്ങ് വീഴ്ത്തു. അന്നേരം കാരണം നേരെ ഞങ്ങളുടെ ഒരു ജോലിക്കാരനും കൂടെ അങ്ങ് പോയി. ഞാനിവിടെ കിടന്ന് വിളിച്ചു പോയപ്പോഴത്തേക്ക് ആരണ്ടൊക്കെ ഓടി വന്ന് ഇത് മരിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടു. ഇവിടെ വെച്ചേ മരിച്ചു, അറിഞ്ഞില്ല. പക്ഷെ ഈ കൊണ്ടുപോകുന്നവർക്ക് മനസ്സിലായായിരിക്കും, എനിക്ക് മനസ്സിലായ. അവിടെ ചെന്നപ്പോൾ എ പി എസ് ഇട്ട് അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, പറഞ്ഞ് ഒരു മണിക്കൂറിന് മുമ്പ് മരിച്ചു. പിന്നെ അന്നേരം സഖാവിനെ കൊണ്ടുപോയപ്പോഴേ എന്നെ കൊണ്ടുപോയില്ല. അവരില്ലേ ആൾക്കാരാ വെപ്രാളത്തിന് എടുത്ത് കാറിലിട്ടങ്ങ് കൊണ്ടുപോവായിരുന്നു. പിന്നല്ല, പിന്നെ അവിടുന്ന് വണ്ടി വന്നു, വാൻ, കെ പി എസ് സിന്ന് വാൻ വന്നു. അപ്പോഴേ ഈ തൊഴിലാളികളും ഞങ്ങളുടെ തൊഴിലാളികളും ഞങ്ങളെല്ലാവരും കൂടെ ആ വാനിനകത്ത് അങ്ങ് കെ പി എസ് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കിടത്തിയിരിക്കുക, മണ്ണതുള്ളിട്ട് താഴാത്ത പോലെ ആള്. ഇവിടെ ഒരു പ്രതിഭ ജീവിച്ചിരുന്നു. ആ മുറിയിൽ ഓർമ്മകളുടെ ഗന്ധവും പേറി പ്രിയതമ ഇപ്പോഴുമുണ്ട്. അധ്യായത്തിൽ നിന്ന് നമ്മൾ വിട ചോദിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച അമ്മയ്ക്കും ശരിക്കും പറഞ്ഞ വലിയ പ്രതിഭയുടെ ആ ഓർമ്മകൾ നമ്മളിൽ നിന്നിങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് നമുക്ക് വീണ്ടും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ച സൗമനസ്യത്തിനും ഒക്കെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. കാലം മാറ്റാത്ത ക്രാന്തദർശിയുടെ മനുഷ്യത്വത്തിൻ്റെ കണ്ണുകൾക്ക് തുണയായിരുന്ന കണ്ണട, അതിലൂടെ തൻ്റെ പ്രണയത്തെ ഇന്നും ഒളിമങ്ങാതെ ഒരാൾ ഓർക്കുന്നു.